ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ആയുർവേദ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ചരകസംഹിതയാണ് നാം എടുത്തു വരുന്നത്. അതിൽ ആത്മലക്ഷണമാണ് പറഞ്ഞു വന്നത്. ആത്മാവ് സുഖവും ദുഃഖവും ഉളവാക്കുന്ന കാര്യങ്ങൾക്കു മധ്യത്തിലും രാഗദ്വേഷങ്ങൾ ഉളവാക്കാതെയിരിക്കുന്നു. രാഗദ്വേഷങ്ങളും മറ്റും മനസ്സിൻ്റെ വൈകല്യമാണ്. ഇതിൻ്റെ വിശദമായ പഠനം സാംഖ്യത്തിലാണുള്ളത്. മൂന്ന് വിധങ്ങളായ ശാരീരിക ദോഷങ്ങളും രണ്ടു വിധമുള്ള മാനസിക ദോഷങ്ങളും ആണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. മൂന്ന് വിധങ്ങളോടുകൂടിയ ശാരീരികങ്ങളായ ദോഷങ്ങൾ, രണ്ടു വിധത്തിലുള്ള മാനസിക ദോഷങ്ങൾ. നമുക്ക് നോക്കാം ശ്ലോകം. വായുപിത്തം കപശ്ചോക്ത ശരീരോ ദോഷസംഗ്രഹ മാനസ പുനരുദ്ധിഷ്ടോ രജശ്ച തമയേവച. വായു പിത്തം കപശ്ചോക്ത ശരീരോ ദോഷസംഗ്രഹ മാനസ പുനരുദ്ധിഷ്ടോ രജശ്ച തമ ഏവച. വായുഹു വാദം. വായുഹു പിത്തം കഫഹ ശരീരഹ ദോഷസംഗ്രഹ ഉക്തഹ മാനസഹ പുനഃ രജഹ ച തമഹ ച ഉദ്ദിഷ്ടഹ. വാദം പിത്തം കഫം എന്ന് മൂന്ന് തരം ശാരീരിക ദോഷങ്ങൾ. വാദം പിത്തം കഫം ശാരീരികങ്ങളായ ദോഷങ്ങളുടെ സംഗ്രഹമെന്ന് ഉക്ത പറയപ്പെട്ടിരിക്കുന്നു. മാനസഹ മാനസിക ദോഷസംഗ്രഹം പുനഃ ആകട്ടെ. രജഹ ച രജസ്സും തമഹ ച തമസ്സും ഉദ്ദിഷ്ട പറയപ്പെട്ടിരിക്കുന്നു. ആയുർവേദം മൂന്ന് ശാരീരിക ദോഷങ്ങളും രണ്ട് മാനസിക ദോഷങ്ങളും പറയപ്പെടുന്നുണ്ട്. വാദവും പിത്തവും കഫവും എന്നിവ ശാരീരിക ദോഷങ്ങളും രജസ്സും തമസ്സും മാനസിക ദോഷങ്ങളും ആകുന്നു. വാദത്തെ ആദ്യം പറഞ്ഞത് അതേറ്റവും പ്രധാനമാകയാലാണ്. ഇതിൻ്റെ പ്രാധാന്യം ആതുരതയുണ്ടാക്കുന്നതിനാലാണ്. അതും ദുസ്സഹങ്ങളായ രോഗങ്ങളെ വളരെ പെട്ടെന്നുണ്ടാക്കുന്നത് വാദമാണ്. അതുകൊണ്ട് ആശുകാരികളെ വളരെ പെട്ടെന്നുണ്ടാകുന്ന ആശുകാരി മുഹുശ്ചാരി, അത് വളരെ ശക്തമായി പറയുന്നുണ്ട് ചരകം 1-7 പറഞ്ഞിട്ടുണ്ട്.
വാദം 80 രോഗങ്ങൾക്ക് കാരണമാണ്. ആശുകാരിയും ഒക്കെയായ വാദം 80 രോഗങ്ങൾക്ക് കാരണമാണ്. പിത്തം കൊണ്ട് 40 രോഗങ്ങളും കഫം കൊണ്ട് 20 രോഗങ്ങളും ഉൽപ്പന്നമാകുന്നു. സൂത്രസ്ഥാനം 20:11-17 വളരെ ശക്തമായി പറയുന്നുണ്ട്. വാദം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം ഈ രംഗത്ത് പിത്തത്തിനാണ്. അത് കഫത്തേക്കാൾ കൂടുതൽ രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും കഫത്തേക്കാൾ വേഗത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇവ ഓരോന്നും രോഗമുണ്ടാക്കാൻ കഴിവുള്ളവയാണ്, വാദവും പിത്തവും കഫവും. അതുകൊണ്ടാണ് ഇവയെ ദോഷങ്ങളെന്ന് പറയുന്നത്. സംഗ്രഹപദം ഇവയുടെ അനേകം സംയോഗങ്ങൾ കൊണ്ട് വാദപിത്ത കഫങ്ങളുടെ അനേക വിധങ്ങളായ സംയോഗങ്ങൾ കൊണ്ട് എണ്ണത്തിൽ അനേകം രോഗങ്ങളെ കണക്കാക്കാം എന്ന് കാണിക്കുന്നു. അടിസ്ഥാനമായി 80 വാദരോഗങ്ങളും 20 പിത്തരോഗങ്ങളും 40 പിത്തരോഗങ്ങളും 20 കഫരോഗങ്ങളുമുള്ളവയെ അവയുടെ സംയോഗങ്ങളനുസരിച്ച് അനേകം രോഗങ്ങളായി കണക്കാക്കാം എന്ന് കാണിക്കുവാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രക്തത്തെ കൂടി ദോഷമെന്ന നിലയിൽ കണക്കിലെടുക്കുമ്പോൾ മുൻ ചൊന്ന സംഖ്യകൾ ശരിയാവില്ല. വിശേഷിച്ച് കാരണങ്ങൾ, നിദാനം, ചികിത്സ എന്നിങ്ങനെ രോഗത്തിൻ്റെ പ്രത്യേകതയെ രക്തത്തെ ആശ്രയിച്ചു കണക്കാക്കിയാൽ വാദമെന്ന പോലെ ആണെന്നതാണ് ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്ന സൂചന. കാരണം 24:9 ശ്ലോകത്തിലും നിദാനം തപനീയേന്ദ്രിയ ഗോപാഭം സൂത്രസ്ഥാനം 24:22 പറഞ്ഞിട്ടുണ്ട്. രക്താർശസ്, രക്തപ്രതരം, രക്തപിത്തം തുടങ്ങിയ രോഗങ്ങളെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചികിത്സകളാകട്ടെ, ശ്രാവണം ശോണിതസ്യതു സൂത്രസ്ഥാനം 24:27 ഇങ്ങനെ പ്രസ്താവിച്ച് കാണുന്നുണ്ട്. അത് ദോഷമെന്ന നിലയിലാണ് ചരകസംഹിതയിൽ പറയുന്നത്. കഫേ വാതേ ജിതപ്രായേ എന്ന് ചികിത്സിതം 5:27 ആയുർവേദത്തിൻ്റെ മറ്റു ശാഖകളിൽ, അതായത് ശല്യം തുടങ്ങിയവയിൽ രക്തത്തെ ദോഷമെന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തൈരതൈഹി ശോണിത ചതുർത്ഥൈഹി സുശ്രുതം സൂത്രസ്ഥാനം 21. ഇതു ശരിയല്ല. രക്തം ദോഷമെന്നു പറയാൻ ആവില്ല. കാരണം ദോഷങ്ങൾക്ക് അവ വികൃതമായാൽ സ്വയം രോഗത്തെ ഉണ്ടാക്കുവാൻ കഴിയും. അതിനന്യസഹായം ആവശ്യമില്ല. എന്നാൽ രക്തത്തിന് രോഗമുണ്ടാക്കുവാൻ കഴിയണമെങ്കിൽ വാദം മുതലായവ കൊണ്ട് ദൂഷിതമാവണം. സൈദ്ധാന്തികമായി നൂറ്റാണ്ടുകളിലൂടെ, യുഗങ്ങളിലൂടെ ആയുർവേദ സിദ്ധാന്തവും ആയുർവേദ പഠനങ്ങളും ആയുർവേദത്തിൻ്റെ ഔഷധ കൽപ്പനയും ആയുർവേദം നിർണയിച്ച രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആധുനികമായിട്ടും നിലനിന്നതും എല്ലാം ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നിഗമനിക രീതിയിൽ ആയുർവേദത്തിൻ്റെ പഠനത്തിൽ എത്രത്തോളം നിഷ്കർഷ പുലർത്തിയാണ് ആചാര്യന്മാർ തങ്ങളുടെ വാദമുഖങ്ങളെ
അനിതര സാധാരണമായ യുക്തി കൊണ്ട് സമർത്ഥിച്ച് തെളിയിച്ചിട്ടുള്ളത്. രോഗത്തിൻ്റെ കാരണങ്ങളെ മൗലിക സ്വഭാവങ്ങളായ ഭൂതതന്മാത്രകളിൽ ചേർത്ത്, സൃഷ്ടിക്ക് കാരണമായ ഭൂതതന്മാത്രകളിൽ ചേർത്ത് അപഗ്രഥിക്കുകയും വാതവും പിത്തവും കഫവുമായി കണ്ടെത്തുകയും വാതപിത്ത കഫങ്ങൾ ദോഷങ്ങളാണെന്നും അവയുടെ തിരിവിൽ നിന്നാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിൽ അവയുടെ സംയോഗങ്ങൾ കൊണ്ട് അനേകം അനേകം വിധങ്ങളായ രോഗങ്ങൾ കാലവും ഒക്കെ ചേർന്ന് വർദ്ധിച്ചു വരാമെന്നും അവ മൂന്നുമേ ദോഷങ്ങളുള്ളൂവെന്നും രക്തം ദോഷമല്ലെന്നും രക്തം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ സ്വതന്ത്രമായി രക്തത്തിൽ നിന്നുണ്ടാകുന്നതല്ല, ദോഷങ്ങളുടെ ചയം കൊണ്ട് തന്നെയാണെന്നും പഠനം. അപ്പോൾ ദോഷങ്ങൾക്ക് അവ വികൃതമായി കഴിഞ്ഞാൽ സ്വയം രോഗത്തെ ഉണ്ടാക്കാം, അതിന് വേറൊരു സഹായം വേണ്ട. എന്നാൽ രക്തത്തിന് രോഗമുണ്ടാക്കാൻ കഴിയണമെങ്കിൽ വാതം മുതലായവ കൊണ്ട്, വാതപിത്ത കഫം കൊണ്ട് ദൂഷിതമാകണം. അങ്ങനൊരു ദൂഷിതാവസ്ഥയുണ്ടാകുന്നില്ലെങ്കിൽ രോഗം ആവിർഭവിക്കുകയില്ല ഒരിക്കലും. അമ്മാതിരി വികൃതാവസ്ഥ വാദം വൈഗുണ്യമായി തന്നെയാണ് പ്രകടമാകുന്നത്. അപ്പോൾ രക്തവികാരം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ കാരണം, ശരിയായ കാരണം വാദം മുതലായവയുടെ വൈഗുണ്യം തന്നെയെന്ന് വേണം കണക്കാക്കാൻ. ഇവിടെയും വാദം മുതലായവ കൊണ്ട് രക്തം ദുഷിക്കുന്നതാണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം. ദോഷങ്ങളുടെ സമ്മൂർച്ഛനം കൂടാതെ രക്തം തനിച്ച് ഒരു രോഗവും ഉണ്ടാക്കുന്നില്ല. രക്തത്തെ തനിച്ച് പഠിച്ചു, മാംസത്തെ തനിച്ച് പഠിച്ചു, അസ്ഥിയെ തനിച്ച് പഠിച്ചു, ദോഷങ്ങളെ മാറ്റി നിർത്തി. ദോഷപഠനങ്ങൾ അന്ധവിശ്വാസമാണെന്നും ഒക്കെയുള്ള മഹാത്മാഗാന്ധിയുടെ വചനങ്ങളെ പിൻപറ്റി ആധുനിക വൈദ്യശാസ്ത്രം അരങ്ങ് തകർത്താടാൻ രംഗപ്രവേശം ചെയ്തിട്ട് രോഗങ്ങൾ കൊണ്ട് മരിച്ചു പോകുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ മൗലികമായി ചികിത്സ ചെയ്ത് രക്ഷിക്കാൻ പറ്റാതെ വരുന്നു എന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ ബോധ്യമാവും. ഇവിടെയാണ് ആധുനിക പഠനങ്ങൾക്ക് നിഗമനിക രീതിയിലുള്ള മൗലിക സ്വഭാവത്തോടുകൂടിയ സിദ്ധാന്തങ്ങളില്ലെന്നും അവ ആഗമനിക രീതിയിലുള്ള പരീക്ഷണങ്ങൾ മാത്രമാണെന്നും അതുകൊണ്ടവ കാലാതീതമായി നിലനിൽക്കുന്നില്ലെന്നും ബോധ്യപ്പെടാൻ, ഇതിൻ്റെ തലം വെച്ചുകൊണ്ട് പഠിക്കുമ്പോഴാണ് രക്തത്തെ വച്ചുള്ള ചരക പഠനവും അതിന് ചക്രപാണിയുടെ വ്യാഖ്യാനവും ശ്രദ്ധേയമാകുന്നത്. അപ്പം രക്തം തനിച്ചൊരു രോഗവും ഉണ്ടാക്കുന്നില്ല, രക്തം അതിൻ്റെ അളവിൽ വർധനയെ കാണിക്കുന്നത് അതിൽ തന്നെയുള്ള ദൂഷ്യമല്ലേ. ദൂഷ്യങ്ങളുടെ സമ്മൂർച്ഛനത്തിന് വിശേഷ കാരണങ്ങൾ ഇല്ല, അതും വാദാദി ദോഷങ്ങൾ കൊണ്ട് തന്നെയാണ്, രക്തം കൊണ്ടല്ല. അതായത് ദോഷങ്ങൾ തന്നെയാണ് ധാതുക്കളുടെ സാമ്യമില്ലാതാക്കി ധാതുവിനെയും ദൂഷിതമാക്കുന്നത്. സമാനത കാരണം, സാമീപ്യം കാരണം, ദോഷസാമീപ്യം കാരണം, ദോഷങ്ങളുടെ കർമ്മഭാവം ദൂഷ്യങ്ങൾക്കാണ്, ധാതുക്കൾക്കാണ്.
ബാധിക്കുന്നത്. അവയുടെ മേലാണ് അതിൻ്റെ കാരണം ചുമത്തുന്നത്. ആധുനിക വൈദ്യശാസ്ത്രവും മറ്റും രോഗകാരണം ചുമത്തുന്നത് ധാതുക്കളുടെ മേലാണ്. ദോഷ സമ്മൂർച്ഛനവും ദോഷകോപവുമൊക്കെ കണക്കിലെടുക്കാതെയാണ് ഇത്. ഈ അടിസ്ഥാനത്തിലാണ് രോഗങ്ങളെ രക്തജം മാംസജം എന്നിങ്ങനെയൊക്കെ വേർതിരിച്ച് പറയുന്നത്. ഇത് സ്നേഹദഗ്ധം എന്നു പറയുന്നത് പോലെയാണ്. പൊള്ളിയത് ചൂടുകൊണ്ടാണ്, ചൂടേ പൊള്ളിക്കുള്ളൂ, എണ്ണ പൊള്ളിക്കില്ല. എണ്ണ തിളപ്പിച്ച് ഒരാളുടെ കയ്യിൽ വീണ് പൊള്ളിയാൽ എണ്ണ കൊണ്ട് പൊള്ളി എന്നാണ് പറയുന്നത്. എണ്ണ പൊള്ളാറില്ല, ചൂടുകൊണ്ടാണ് പൊള്ളിയത്. അപ്പൊ സ്നേഹദഗ്ധം എന്ന് പറയുന്നത് പോലെ ചൂടിനെ കൈമാറിയത് എണ്ണയാണ്, അതുകൊണ്ട് എണ്ണ കൊണ്ട് പൊള്ളി എന്ന് പറയുന്നു. എണ്ണ പൊള്ളിക്കുന്നില്ല, തീയാണ് പൊള്ളിക്കുന്നത്. ശരീരത്തിനുണ്ട് ഉപദ്രവമുണ്ടാക്കുന്നവയെയും ദോഷമെന്ന് പറയും. ഉദാഹരണത്തിന് സ്വയം പ്രവർത്തം തം ദോഷമുപേക്ഷേതേ ചികിത്സിതം 5:46. അവിടെ പുരീഷത്തെ ദോഷമായി പറയുന്നുണ്ട്. സുശ്രുത സംഹിതയിൽ രക്തത്തെ ദോഷമെന്ന് പറയുന്നുണ്ട്, എന്നാൽ അത് വ്രണത്തെ പറയുന്ന സന്ദർഭത്തിലാണ്. അവിടെ ലക്ഷണങ്ങളും അടയാളങ്ങളും പ്രധാനമായും രക്തത്തിൻ്റെയാണ്. മറ്റു സന്ദർഭങ്ങളിൽ അതേ ഗ്രന്ഥത്തിൽ വാതപിത്ത കഫങ്ങളെ ദോഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നു മാത്രമല്ല, അവയാണ് പ്രകൃതി ഉളവാക്കുന്നതിന് കാരണമെന്നും വിശദീകരിച്ചിട്ടുണ്ട്. സുശ്രുതം 21 രക്തത്തെ ദോഷമെന്ന് കണക്കാക്കിയാൽ അത് വേറിട്ടൊരു പ്രകൃതിയെ ഉണ്ടാക്കണം. എന്നാൽ രക്തം അത് ചെയ്യുന്നില്ല, അതുകൊണ്ട് ദോഷങ്ങൾ 3 മാത്രമാണ്. രക്തം ഒരു ദോഷമല്ലെന്ന് നമുക്ക് ഉപസംഹരിക്കാം. മനസ്സിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനുള്ള വസ്തുതകൾ ഇവിടെ നിരത്തുന്നില്ല. കായ ചികിത്സയിൽ അതത്രയ്ക്ക് പ്രാധാന്യമല്ലെന്നതാണ് കാരണമായി ചക്രപാണി പറയുന്നത്. രജസ്സിനെ ആദ്യം പറയുന്നു. എന്തുകൊണ്ടെന്നാൽ രജസ്സില്ലാതെ തമസിനൊരു കർമ്മവുമില്ല. നാരജസ്തം തമ പ്രവർത്തതേ വിമാനസ്ഥാനം 6:9. രജസ്സു കൂടാതെ തമസ് അനങ്ങില്ല. അതുകൊണ്ട് മനസ്സ് അനങ്ങുന്നത് മുഴുവൻ രജസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അത് വിമാനസ്ഥാനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏവ എന്ന പദം സത്വഗുണം ഒരു ദോഷമല്ലെന്ന് പറയാനാണ്. സത്വത്തിൽ നിലകൊണ്ടാൽ രോഗം ഉണ്ടാവുന്നില്ലെന്നുകൂടി ഇതുറപ്പിക്കുന്നു. അത് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. രജസ്തമസ്സുകളാണ് മനസ്സിനെ ചലിപ്പിക്കുന്നത്, രജസാണി ചലിപ്പിക്കുന്നത്. രജസും തമസും ചേർന്നാണ് മാനസിക രോഗങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പോൾ ശാരീരികങ്ങളും മാനസികങ്ങളുമായി രോഗത്തെ പിടിക്കുമ്പോൾ ചരകം സുശക്തമായി 3 ദോഷങ്ങളും 2 ഗുണങ്ങളുമാണ് ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കും കാരണമായിത്തീരുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പ്രശാമ്യത്യൗഷധൈ പൂർവോ
ദൈവയുക്തി വ്യഭാശ്രയൈഹി മാനസോ ജ്ഞാനവിജ്ഞാന ധൈര്യ സ്മൃതി സമാധിഭിഹി. ചരകം വളരെ ശ്രദ്ധേയമായി അവതരിപ്പിക്കും. പ്രശാമ്യത്യൗഷധൈഹി പൂർവോ ദൈവയുക്തി വ്യഭാശ്രയൈഹി മാനസോ ജ്ഞാനവിജ്ഞാനധൈര്യ സ്മൃതി സമാധിഭിഹി. പൂർവ ദൈവയുക്തി വ്യഭാശ്രയൈഹി പ്രശാമ്യതി. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലെ ശാരീരിക ദോഷങ്ങൾ, ആദ്യം പറഞ്ഞത് ശാരീരിക ദോഷങ്ങളാണ്, അത് വാതപിത്ത കഫങ്ങളാണ്. അവ ദൈവികവും യൗഗികവുമായ ഔഷധങ്ങളെ കൊണ്ട് പ്രശാമ്യതി ശാന്തമാകുന്നു. ദൈവവ്യഭാശ്രയം, യുക്തിവ്യഭാശ്രയം എന്ന രണ്ട് ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ട് ശാരീരിക രോഗങ്ങളെല്ലാം ശാന്തമാകുന്നു. മാനസഹ മാനസിക ദോഷം, ജ്ഞാന വിജ്ഞാനങ്ങളെ കൊണ്ട്, ജ്ഞാനവും വിജ്ഞാനവും ആധ്യാത്മികമായ ജ്ഞാന വിജ്ഞാനങ്ങളെ കൊണ്ട് സ്മൃതി സമാധിഭിഹി പ്രശാമ്യതി. സ്മൃതി സമാധികൾ വഴി പ്രശാന്തമാകും. രണ്ടു വഴിയും പറഞ്ഞു. ആദ്യം പറഞ്ഞത് ശാരീരിക ദോഷമാണ്, അത് ഔഷധം കൊണ്ട് ശാന്തമാകുന്നു. അതിലൊന്ന് ദൈവവ്യഭാശ്രയം, ഒന്ന് യുക്തിവ്യഭാശ്രയം. അതാണ് ആ വഴി. ആയുർവേദത്തിന് രോഗങ്ങളുണ്ടാക്കുന്നത് ശാരീരികമെന്നും മാനസികമെന്നും രണ്ട്. അതിൽ ശാരീരിക രോഗങ്ങൾ ദോഷങ്ങളെ കൊണ്ട് ഉൽപ്പന്നമാകുന്നു, വാതപിത്ത കഫങ്ങളെ കൊണ്ട്. മാനസിക രോഗങ്ങൾ രജസ്സും തമസ്സും കൊണ്ടുണ്ടാകും. അവയിൽ ശാരീരികങ്ങളായ രോഗങ്ങളെ ഔഷധം കൊണ്ട് ശാന്തമാകുന്നു. ആദ്യം പറഞ്ഞ രോഗങ്ങൾ ഔഷധം കൊണ്ട് ശാന്തമാകുന്നു. ദൈവവ്യഭാശ്രയവും യുക്തിവ്യഭാശ്രയവുമാണ് അതിനു വഴി. മാനസിക രോഗങ്ങൾ ശരിയായ അറിവ്, ജ്ഞാനം, വിശേഷവിധിയായ അറിവ്, ശാസ്ത്രവും തത്വചിന്തയും അടങ്ങുന്നത് വിജ്ഞാനം, സ്മൃതി, ധൈര്യം, സമാധി ഇവകളെ കൊണ്ട് ശാന്തമാകുന്നു. ശാരീരികങ്ങളും മാനസികങ്ങളുമായ രോഗങ്ങളെയും അവയുടെ പരിഹാരങ്ങളെയും നിർദ്ദേശിച്ചു തരുവാൻ പര്യാപ്തമായ ആയുർവേദ തത്വയെ നമുക്ക് മുമ്പിൽ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ചരക മഹാരാജിനും പൂർവസൂരികൾക്കും നമോവാക്കമർപ്പിച്ച് ഈ ഭാഗം നമുക്ക് പ്രസിദ്ധീകരിക്കാം.